മനീഷ് മഹിബാലിലേക്കാണ് മനീഷ് ഇപ്പോൾ രണ്ട് പേരാണ് ഈ കൊലപാതകം ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്നാണല്ലോ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്തിനാണ് സുപദ്രയെ കൊന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ ഗോപികൃഷ്ണൻ ഏറ്റവും ഒടുവിലായി വരുന്ന നിർണായക വിവരം മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു പ്രതികൾക്കുണ്ടായിരുന്നത് ഒന്ന് സ്വർണം അപഹരിക്കുക എന്നുള്ളതായിരുന്നു കാരണം ഈ സുഭദ്ര ശരീരത്താകെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അണിയുന്ന ശീലമുള്ള ഒരാളായിരുന്നു നമുക്ക് നേരത്തെ നാലാം തീയതി ഇവരെ കൂട്ടിക്കൊണ്ട് ചർമ്മള കൂട്ടിക്കൊണ്ടുപോകുന്നതിന് സി സി ടി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ആ ദൃശ്യങ്ങളടക്കം കാണാം സുഭദ്രയുടെ ദേഹത്ത് കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ തന്നെ ആഭരണങ്ങളുണ്ട് അങ്ങനെ ഈ ആഭരണങ്ങൾ കവരുക എന്നുള്ളത് ഈ പ്രതികളെ ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടിയിട്ട് മൂന്ന് പ്രതികൾ നിലവിൽ റെയ്നോൾഡിനെ കൂടി കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളാണ് ഈ കൊലപാതകം ത്തിന് തൊട്ടു മുൻപ് മയക്കുമരുന്ന് നൽകാൻ മയക്കുമരുന്ന് എത്തിച്ചു തന്ന പങ്ക് പോലീസ് കണ്ടെത്തി പക്ഷേ ഇയാൾക്ക് നേരിട്ട് കൃത്യത്തിൽ പങ്കില്ല അങ്ങനെ സ്വർണം കവരുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം മൂന്ന് വർഷങ്ങളായി സുഭദ്രയും ശർമ്മയും തമ്മിൽ അടുപ്പമുണ്ട് ഈ സുഭദ്ര ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്നു സുഭദ്രയുടെ ഭർത്താവ് ഒരു മുൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് പിന്നീട് മക്കളുമായി അത്ര അടുപ്പം സുഭദ്രയ്ക്കില്ലായിരുന്നു സുഭദ്ര താമസിച്ചിട്ട് സ്വന്തം വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്നു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു ആ ഹോസ്റ്റലിനടുത്ത് ഒരു ആരാ ഒരു ഒരു അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു ശർമ്മള അങ്ങനെ ആ അനാഥാലയത്തി ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ അടുപ്പം ഉണ്ടാകുന്നു പിന്നീട് ആലപ്പുഴയിലെ ഒരു ആരാധനാ കേന്ദ്രത്തിവർ ഒന്നിച്ചു പോകുന്നു അങ്ങനെ മാത്യൂസിൻ്റെ സഹോദരി വഴിയാണ് മാത്യൂസും മാത്യൂവും ഇപ്പം തന്നെ ഈ ശർമ്മ അങ്ങനെ തമ്മിൽ ഇവർ തമ്മിലുള്ള ബന്ധം ബന്ധം ആ രീതിയിൽ ഉണ്ടാകുന്നു ഈ ബന്ധത്തിൽ ഇവർക്ക് സഹായം സുഭദ്ര ും മാത്യുവിന്റെ നൽകുന്നു പക്ഷേ മൂന്ന് വർഷത്തിനിടയിൽ പല ഗഡുക്കളായി നൽകിയ തുകയിൽ ഒരു ചില്ലി പൈസ പോലും തിരിച്ചു നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടായിരുന്നു മനീഷ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു അതായത് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് സുഭദ്ര സഹായിച്ചുവെന്നാണോ സുഭദ്രയുടെ അയൽവാസി എന്നെ പറഞ്ഞത് ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പലിശയ്ക്ക് പണം കൊടുത്തുള്ള ബന്ധമായിരുന്നോ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചുണ്ടായ ഈ സൗഹൃദത്തിന് ശേഷം പിന്നീട് ഉണ്ടായത് ഗോപികൃഷ്ണൻ സുഭദ്ര പണം പലിശയ്ക്ക് കൊടുക്കുന്ന ശീലമുള്ള ആ രീതിയിലുള്ള സമ്പ്രദായം സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ശർമ്മിളയ്ക്ക് പലപ്പോഴും പണം കൊടുക്കുമ്പോൾ പലിശയ്ക്ക് എന്തെങ്കിലും ഉള്ളവ് അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി സുഭദ്രയ്ക്ക് നന്നായി അറിയാമായിരുന്നു ശർമ്മിള ഒരു അനാഥയാണെന്നാണ് സുഭദ്രയോട് പറഞ്ഞിരുന്നത് ഒപ്പം തന്നെ മാത്യുവും തീരദേശത്ത് താമസിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ് സാമ്പത്തികമായി സ്വന്തമായി വീടില്ല കുടുംബ വീട്ടിൽ നിന്ന് മാറി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു ഒരു ദാരിദ്ര്യ പശ്ചാത്തലമുണ്ട് അങ്ങനെ മനസ്സലിവ് വന്ന സുഭദ്ര പലപ്പോഴും ഇവർക്ക് പണം കൊടുത്തിരുന്നു പക്ഷേ പലിശയില്ലാതെ ിൽ പലിശ ഇല്ലാതെ ആ രീതിയിൽ പണം തിരിച്ച് നൽകിയാൽ മതി എന്ന രീതിയായിരുന്നു സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ പലപ്പോഴും പണം നൽകാൻ തിരികെ നൽകാൻ ഇവർ തയ്യാറായില്ല തിരിച്ച് ഒരു പൈസ പോലും തരാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ രണ്ട് ലക്ഷ്യം ഒന്ന് ഈ പണം തിരികെ നൽകാതിരിക്കാൻ ഈ സുഭദ്ര അത് ചോദിച്ച് പിന്നീട് ബഹളം ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്തി അതിൽ ക്ലീറ്റസ് ക്ലീറ്റസ് മാത്യുവിൻ്റെ പിതാവാണ് ക്ലീറ്റസ് പറയുന്ന ഒരു പോലീസിന് കൊടുത്തൊരു മൊഴി അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് കാര്യമുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുഭദ്ര മാത്യുവിൻ്റെ കുടുംബ വീട് അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു അവിടെ എത്തി പറഞ്ഞിരുന്നു അതായത് എനിക്ക് കുറേ പണം ഇവർ തരാനുണ്ട് അത് തരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നു ഈ സുഭദ്ര അങ്ങനെ സുഭദ്ര ഒരു ശല്യക്കാരിയായി പിന്നീട് ഇവർക്ക് തോന്നി ആദ്യം സഹായമായി വന്ന സുഭദ്ര പിന്നീട് ശല്യക്കാരിയായി തോന്നി ഒപ്പം തന്നെ ആഭരണങ്ങൾ അണിയുന്ന സുഭദ്രയുടെ സ്വർണ്ണമാണെന്ന് കരുതി അത് അപഹരിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ കൂട്ടലുകൾ ഇവർക്ക് പിഴച്ചു കഴുത്തിലുണ്ടായിരുന്ന മാല റോൾഡ് ഗോൾഡായിരുന്നു അത് മുക്കുപണ്ടമായിരുന്നു നിലവിൽ അവർക്ക് വിൽക്കാൻ സാധിച്ചത് കയ്യിലുണ്ടായിരുന്ന രണ്ട് വളയും കാതിലുണ്ടായിരുന്ന കമ്മലുകൾ മാത്രമാണ് ആലപ്പുഴയിലൊരു ജ്വല്ലറിയിൽ അത് കമ്മലുകൾ വിൽക്കുകയും പിന്നീട് ഉടുപ്പിൽ ിൽ ഈ കയ്യിലുണ്ടായിരുന്ന കയ്യിലെ വളകളും വിൽക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ കൊലപാതകത്തിന് വേണ്ടിയിട്ട് ഇവരെ പ്രേരിപ്പിച്ച ഘടകം ഇതാണ് അതിൽ മൂന്നാമതൊരാളുടെ പങ്ക് അയാൾക്കും പണം നൽകാമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു മാത്യുവിന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനായിട്ടുള്ള റെയിനോൾഡ് റെയ്നോൾഡിനെ ഈ കൊലപാതകത്തിലേക്ക് പങ്ക് വരുന്നത് അയാൾക്ക് കൊലപാതകത്തിന് മുൻപും കൊലപാതകത്തിന് ശേഷവും ഇതിൽ പങ്കുണ്ട് കൊലപാതകത്തിന് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിൽ വിഷം നൽകാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് നൽകാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ മരുന്ന് എത്തിക്കുന്നത് പിന്നീട് ഈ കുഴിച്ചുമൂടുന്ന അടക്കം റെയിനോൾഡ് പങ്കുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതായത് ഈ ക്രൈം സീനിലേക്ക് മൂന്നാമതൊരാൾ കൂടി വരുന്നു നിതിൻ മാത്യൂസ് ഭാര്യ ശർമ്മിള എന്നതിന് പുറമെ ഒരാൾ കൂടി വരുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്